ഇങ്ങനെ സ്കൂളിൽ വരച്ചപ്പോ ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് അപ്പൊ ടീച്ചർ പറയോ എന്റെ സ്വന്തം കുട്ടികളെ വീടാണ് അത് എന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. എടുത്തിലോളം ആളൊരു കിഡു ആർട്ടിസ്റ്റ് ആണ്, ഞാനും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. നമുക്ക് ചെയ്യണം തോന്നിയാണോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ടൈമിനാണല്ലോ അത് കണ്ടത്. ഇത് കണ്ടപ്പോ കല്ല് കണ്ടപ്പോ നമുക്ക്. ഹായ് എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അബിൻ താമരശ്ശേരി. കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, സാധാരണ നമ്മളെ ചാനലിൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാനുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ട്രാവലിംഗ് വീഡിയോ, അല്ലെങ്കിൽ നമ്മൾ ഫാമിംഗ്, അതായത് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന സംരംഭങ്ങൾ, അങ്ങനെ ഉള്ള വീഡിയോസാണ് സാധാരണ നമ്മളെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്, അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരാളെ കാണാൻ അല്ലെങ്കിൽ ഒരാളെയും തപ്പി വന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷാജി ഏട്ടി, ഷാജി അമ്പയത്തോട് എന്ന് പറയുന്ന ഷാജി ഏട്ടൻ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട് ഇങ്ങനെ റോഡ് സൈഡ് സൈഡാക്കിയിട്ട് ഞാൻ വർക്ക്ഷോപ്പ് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇനി കുറച്ച് ദൂരോടെ ഉള്ളൂ, നടന്നിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഉള്ള സ്ഥലം കൂടത്തായി, എല്ലാവർക്കും അറിയാൻ മതി കൂടത്തായി. കൂടത്തായി ജോളി, ജോളിനെ പറ്റിയ നല്ലടോ. അപ്പോൾ കൂടത്തായിലാണുള്ളത്. അവിടുന്ന് വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോപ്പുണ്ട് നമ്മുടെ കോടഞ്ചേരി റൂട്ടിലാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മളിന്ന് ഒരു വലിയ എന്താ പറയുക, ഒരു കലാകാരനെയാണ് കാണാൻ ചെല്ലുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാജേട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞെടുത്തിലോളം ആളൊരു കിഡു ആർട്ടിസ്റ്റാണ്, ഞാനും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പോകുന്ന വഴിയൊക്കെ ഉണ്ടോ, നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണോ. നമ്മൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് ഉണ്ടല്ലേ, ഈ റോഡിൻ്റെ സൈഡിലായിട്ട് എവിടെയെങ്കിലും പുള്ളിനെ കാണാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ടു പറയാം. നല്ല പൊടിയാട്ടോ, നമ്മൾ ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം ഇങ്ങോട്ട് നടന്നിട്ടുണ്ട്. പുള്ളി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മളിതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. റോഡ് കണ്ടോ, റോഡിൻ്റെ സൈഡിൽ നിന്നാണ് ഇവർ പണിയൊക്കെ ചെയ്യുന്നത്. കാണിച്ചു തരാട്ടോ. ചേട്ടാ പേരെന്തായാലും ശ്രീജിത്ത്, ശ്രീജിത്ത് എന്നാലേ. ഓക്കെ, ഞാൻ ഷാജി ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എത്ര ദിവസമായി? ഇത് ഞങ്ങള് പണി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം വൈകുന്നേരം ഒരു ഒരു എന്താ പറയാ, ഒരു സുഖല്ലേ, രസല്ലേ. ഒരു മൂന്നര നാലുമണിയാകുമ്പോ ഈ റോഡ് ഇങ്ങനെ താത്തില്ലേ, അപ്പൊ ഈ കെട്ട് ഇങ്ങനെ ഇത്രയും ഈ ആയിട്ടില്ല എനിക്ക് കെട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും മണ്ണും കൂടി എടുത്തപ്പോ ഇത് നല്ലൊരു വിട്ടലിന്റെ ഒരു നല്ല സെറ്റപ്പായി. ഈ ഹൈറ്റിലെ മണ്ണുണ്ടായിരുന്നു അല്ലേ, അത്രയും ഹൈറ്റ് മണ്ണാ, ആ ചെടി നിൽക്കുന്ന അത്രയും ഹൈറ്റ് മണ്ണാ. ആ മണ്ണ് കൂടി മാറ്റിയപ്പോ കല്ലൊരു ഇത് കിട്ടില്ല മൊത്തം. അത് കിട്ടിയപ്പോ ആദ്യം ഞങ്ങൾ എന്റെ ഇങ്ങനെ സംഭവം ചെയ്തു വെറുതെ രസത്തിന്. അത് ഞാൻ കത്തം കൊടുക്കാലോ, കത്തം കൊടുത്തു, കത്തം കൊടുത്തപ്പോ തോന്നി എന്തെങ്കിലും കൊത്തന്നാ. ചേട്ടൻ എന്താ ശരിക്കും എന്താ ചെയ്യുന്നത്? ഷാജിയേട്ടൻ്റെ ആണല്ലേ. അപ്പോ ഇത് ആദ്യം ചെയ്യ വരക്കലൊക്കെ ഉണ്ടായിരുന്നോ? വരക്കൽ അത്യാവശ്യം വരക്കും. ഇത് ഇപ്പൊ ആദ്യമായിട്ട് ചെയ്താ, കാരണം നമ്മളൊന്ന് വെറുതെ നമ്മളെ കഴിവ് നോക്കിയതാ അതിന്റെ ഉള്ളിൽ എന്താ സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിട്ട്. കുഴപ്പമല്ല എന്ന് തോന്നുന്നു, നമ്മക്കറിയില്ല, നമ്മള് ചെയ്തു നോക്കിയിട്ടൊന്നുമല്ലല്ലോ നമ്മളെ മനസ്സിലുള്ളത്. കൊത്ത് നമ്മൾ നോക്കി വരക്കുകയൊക്കെയാണ് ഓരോ വ്യത്യാസങ്ങളും. ചിലപ്പോ ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ആനമയില് ഒട്ടകോ, അവിടെ ഒരു അവിടെ ഒരു മരം വെച്ചതും ചില അവിടെ ഒരു കേടാ, വലിയൊരു കേടായിരുന്നു. മങ്കുത്ത് അവിടെ അത് മാറ്റിട്ട് അവിടെ എന്ത് വേറെ ഒന്നും കൊള്ളിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു മരം പോലെ എന്തെങ്കിലും ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ ചെയ്താണല്ലേ. നമുക്ക് ചെയ്യണം തോന്നിയാണോ അല്ലെങ്കിൽ വെറുതെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ടൈമിനാണല്ലോ അത് കണ്ടത്. ഇത് കണ്ടപ്പോ കല്ല് കണ്ടപ്പോ നമുക്ക് എന്ത് സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് ഇടാ. അങ്ങനെ കല്ല് നല്ല ചെറിയ കണ്ണിയായപ്പോ ഇവിടെ നിൽക്കുന്നുണ്ട്, കാഴെ കണ്ണില്ല, അങ്ങനത്തെ ചെറിയ കണ്ണിയായപ്പോ തോന്നി എന്നാ ഒരു വരക്കാം ചെയ്യാം. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇത് തുടങ്ങി രണ്ടു മൂന്ന് ദിവസം, മൂന്നാല് ദിവസമായി. മൂന്നാമത്തെ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഉച്ചകഴിഞ്ഞല്ലേ, ഒരു മൂന്ന് മണി നാല് മണി പണി കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്യുന്നതാണ്. അഞ്ചു മണി അഞ്ചേ മുക്കാല് ആറ് മണിയാകുമ്പോ ഇരുട്ടാന്ന് തന്നെ പിന്നെ അങ്ങ് നിർത്തി പോകും, പിന്നെ പിറ്റേ ദിവസം തരും. അങ്ങനെ ഓരോ ദിവസം ചെയ്തിട്ടാണോ? അല്ല, പുള്ളി വയറിങ് കാര്യങ്ങളൊക്കെയാണ്. ഈ പുള്ളിന്റെ വയറിങ്ങിന്റെ സാധനം കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ ഇതിനായിട്ട് വേറെ സാധനങ്ങളൊന്നുമില്ല. ആണല്ലേ. മട്ടാസ് സാധനങ്ങളൊക്കെ ആയുധങ്ങൾ അതിനെ കൊണ്ട് ചെയ്യണം, അതിനെ കൊണ്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ. ഇപ്പൊ ഈ വീടാരോ വീടാ
പുള്ളിന്റെ വീട്. ആ ചേട്ടന്റെ വീട് തന്നെ. പേര്? രവീന്ദ്രൻ. വയറിങ്ങിന്റെ പണിയാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ രണ്ടുപേരും കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത് പോകുന്ന വഴിക്ക് ആളുകളൊക്കെ കാണില്ലേ, അവരൊക്കെ എന്ത് പറഞ്ഞേ? ആൾക്കാരെ 100,000 ആള് 10,000 ആളും. അതെ, തീർച്ചയായിട്ടും. അല്ല, ഇപ്പൊ ഒടിയും ഇത്രയും വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ കൊണ്ടിട്ട്. ഞാൻ വിചാരിച്ചു വരുന്ന വഴിക്ക് പോലും റോഡ് സൈഡിലാന്നുള്ള ഞാൻ തീരെ ഇത് ഈ റോഡിന്റെ സൈഡിൽ നിന്ന് ഉള്ളോട്ടാന്ന വിചാരിച്ചത്. ഫുള്ള് കല്ലാണ്, വെട്ടുകല്ലിന്റെ മുകളിൽ ഇതിപ്പോ അവര് ചെയ്തോളാൻ പറഞ്ഞോ? അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അതോ ഇവിടെ പിള്ളേരൊക്കെ വന്നിട്ട് ചിത്രങ്ങളൊക്കെ നോക്കി. ഇവിടെ തന്നെ അടുത്തല്ലേ സ്കൂള്? ഉള്ളി വന്നിട്ട് ഞങ്ങൾ ചെയ്തോണ്ട്, ഉള്ളി സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ട് കരച്ചില് കരഞ്ഞേ. ആ കരഞ്ഞു കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല കരഞ്ഞു, അതിനോട് സന്തോഷം കൊണ്ട്, സന്തോഷം കണ്ടാണ് ഇത് കണ്ടിട്ടേ. ഉപരിക്കാനുള്ള താല്പര്യം ഉണ്ടാവും, അല്ലാത്ത ആൾക്കാർ മൈൻഡ് ചെയ്യുന്നല്ലോ. അങ്ങനെയൊക്കെ ചെയ്തു വെച്ചില്ലേ, ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ നമ്മളെ വിളിക്കുകയാണെങ്കിലൊക്കെ പോയി ചെയ്ത് കൊടുക്കോ വീടുകളിലൊക്കെ? ചെയ്ത് കൊടുക്കും, വീടുകളിൽ പോയി ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കാന്നാല് നമ്മളെ എന്താപ്പോ പറയാ, ഞാൻ ഇപ്പൊ നമ്മള് എന്താ പറയാ, ക്യാഷിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ വേറെന്തിനു വേണ്ടി, അല്ല നമ്മളെ സന്തോഷം പിന്നെ നമ്മളെ സുഹൃത്തിന്റെ ഒരു കിട്ട് കഴിയാലേ ഒക്കെ അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്താ നമ്മള്. അപ്പൊ ഇനിയിപ്പോ വിളിച്ചാല് കഴിഞ്ഞാ പോവാ, ഇഷ്ടപ്പെട്ട ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോ അതില് ഇപ്പൊ നമ്മള് ചെയ്യണം വിചാരിക്കണ്ട് അല്ലേ? അതില് രണ്ടുപേരും കൂടി തന്നെ. അപ്പൊ എന്താണ് അവിടെ അവിടെ ഞങ്ങളെ എന്തെങ്കിലും മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നമ്മൾ അതായിട്ട് ചെയ്യും. ഇപ്പൊ ഇതിന് ഇങ്ങനെ കൊത്തുപണിക്കാരൊക്കെ ഓരോരോ വേറെ ഓരോരോ ആയുധങ്ങളൊക്കെ അല്ലേ? നമ്മളിൽ ഒന്നുമില്ല സാധാ, ഈ നമ്മളെ ഈ ബ്രഷ്, നമ്മൾ ഈ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഈ സാധനം, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മള് പെയിന്റിന് ഉപയോഗിക്കുന്ന നമ്മളെ ഈ ചെറിയ ബ്ലേഡ്, വേറെ ഒന്നുമില്ല. ഇത് മാത്രം, ഇത് മാത്രം. പിന്നെ കല്ല് കിട്ടുന്നു. എങ്ങനെ ഉണ്ട് ഇഷ്ടം കേട്ടോ? പൈസ തന്നോ? പുള്ളിന്റെ സന്തോഷം പറഞ്ഞ എന്താ നിർബന്ധം വാങ്ങിക്കണം പറഞ്ഞ് പോക്കറ്റിൽ ഇട്ടു. പിന്നെ നമ്മള് വേറെ ഒന്നും പറയാനില്ലല്ലോ. സന്തോഷം, അതൊക്കെ സന്തോഷം തന്നെയല്ലേ, കാരണം നിങ്ങളെ കഴിവിനെ അംഗീകരിക്കുന്നതല്ലേ. തുടക്കത്തിലേ ഇപ്പോ വീട് തന്നെയാണല്ലോ അല്ലേ? അപ്പോ വീട്ടിലുള്ളവരൊക്കെ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നും പറഞ്ഞില്ല. ഭാര്യയും മക്കളും ഉണ്ടാവും. ഭാര്യയും മക്കളും, മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? ഇവിടെ തന്നെയാണ്, സെന്റ് മേരീസിലാണ്. ചേട്ടന്റെ മക്കളൊക്കെ? ഒരാള് എന്റെ ആള് രണ്ട് കുട്ടികളാണ്, ഒരാള് 10-ല്, ഒരാള് 7-ല്. ഇവിടെ തന്നെയാ? ഈ സ്കൂളിൽ തന്നെ. അപ്പൊ മക്കളൊക്കെ എന്ത് പറയും സ്കൂളൊക്കെ വിട്ട് വരുമ്പോ? നല്ല ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ അവർക്ക് ചെയ്യാനും, കുട്ടികൾക്കോട് ഭയങ്കര താല്പര്യം. താല്പര്യം കുട്ടികളെല്ലാം. പിന്നെ സ്കൂളിലൊക്കെ വല്ല ചർച്ചാ വിഷയല്ലേ മാഷ്മാർക്കും ടീച്ചർമാർക്കും ഒക്കെ. ഓക്കെ, നമുക്ക് വലിയ സന്തോഷം. വീട്ടിന്ന് വൈഫ് എല്ലാരും നല്ല നല്ല. തുടക്ക സമയത്ത് ആരെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറയേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അങ്ങനെ ഒരാള് പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ അങ്ങനെയുള്ള? പിന്നെ ഒന്ന് രണ്ടു ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയില്ല, എങ്ങനെ പ്രാന്തോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്തില്ല, പലതും പറയാം. അതെങ്ങനെയായാലും പറയൂ, എനിക്ക് നല്ല അനുഭവം ഉണ്ട്. അതിപ്പോ എത്ര ആളുണ്ട് എന്ന് പറഞ്ഞാലും ഒന്നോ രണ്ടോ ആളൊക്കെ അത് തീർച്ചയായിട്ടും നെഗറ്റീവായി കാണുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ ഒരു റിസൾട്ട് വലുത് തന്നെ ആയിരിക്കും. ഓ എങ്ങനെ? അതെ അതെ അതെ. ഒന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്തോന്നല്ല, നമ്മളെ സന്തോഷം ചെയ്തപ്പോ സന്തോഷം തോന്നി. അതെ, ഇൻട്രസ്റ്റ് വരയ്ക്കാനുള്ള. പക്ഷെ പലരും പറയില്ലേ ഒരു ഉറങ്ങിക്കിടന്ന ഒരു കഴിവില്ലേ, കുറെ ആവശ്യം പോലെ ആൾക്കാർ പറഞ്ഞു. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഇത്രയും കാലം ഇങ്ങനെ നടന്നാലേ, അതൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞില്ലേ രണ്ടുപേരും? അതെ അതെ അതെ, രണ്ടുപേരൂടെ രണ്ടുപേരുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇത്. അല്ലെ ഞാൻ ഒറ്റയ്ക്കാണ്, നടക്കൂല നടക്കൂല. നമ്മള് എങ്ങനെയാലും എടുക്കും, പ്രത്യേകിച്ച് ചേട്ടന്റെ സ്ഥലമാണ് കിട്ടുവാണല്ലോ.
അത് ചേട്ടാ ഭയങ്കര നാണ കേട്ടോ, ഇതില് വരെ വിട്ട് വിട്ട് നിക്കാണ്. ഏതായാലും സന്തോഷം, നമുക്ക് ഏതായാലും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം. ആരെങ്കിലും അച്ഛന് അമ്മ അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെ കഴിവുണ്ടോ വരയ്ക്കാനുള്ള? കഴിവുണ്ടോന്നുവെച്ചാൽ എനിക്ക് ഓർമ്മ, നമ്മളെ വീട്ടിലോ മോള് വരയ്ക്കും നല്ല രീതിയിൽ വരയ്ക്കും. വരയ്ക്കൂലേ, ഒരാള് വരയ്ക്കും. ആ വരച്ച ഇവിടെ ഉണ്ടോ? ഈ പൊടി ഇങ്ങനെ ഇതാക്കുമ്പോ ഭയങ്കര പ്രശ്നല്ലേ? ഈ റോഡ് കണ്ടോ, റോഡില് ഫുള്ള് പൊടിയായിട്ട്. ഒരു പ്രശ്നമല്ല, പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മള് ചെയ്യാൻ. കുടുംബത്തിലേക്കുള്ള വകുപ്പ് നോക്കിട്ടാണ്. ഇതിനായിട്ടല്ല ഇന്ന് പല്ല് ഈവാക്കിയില്ലേ, എന്നോട് ഷാജിയുടെ പറഞ്ഞിണ്ടായിരുന്നു ഇന്ന് വരണ്ട് കാര്യങ്ങള്. അപ്പൊ ഞാനിത് കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും ഞാൻ പറഞ്ഞിണ്ടായിരുന്നു. നല്ല സപ്പോർട്ട് എനിക്ക്. അതെ, ഷാജി ഷൈജു കണ്ണൂട്ടി പറ ഷൈജു. ആ ഷൈജു ആട്ടെ, ഓ അറിയാം. അവർക്ക് നല്ല സപ്പോർട്ടാ. അപ്പൊ അങ്ങനെ ആൾക്കാരുള്ള ഇപ്പൊ നമ്മള് മോശാക്കരുതല്ലോ, മോശാക്കരുത്. ഏതായാലും അടിപൊളിയായിട്ടുണ്ടോ, രക്ഷയില്ല. എങ്ങനെ ഇപ്പൊ ഇങ്ങനെ സാധാരണ ഇപ്പൊ നമ്മള വീട്ടിൽ മണ്ണൊക്കെ എടുത്ത സ്ഥലമാണ്, ഇത് കൂടി കെട്ടാതിരിക്കുന്നുണ്ടാവുക. അപ്പൊ അതെന്ത് ചെയ്യാ, തേക്കും തേക്കും, പെയിന്റ് അടിക്കും. പൈസ വേണ്ടല്ലോ. അതെ അതെ, ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ വീടിന് ഷോയായി, പൈസയും ലാഭമായി. അപ്പോ പെയിന്റ് അടിക്കുന്നതിനോട് താല്പര്യൊന്നും ഇല്ല അല്ലേ? നമുക്ക് ശരിക്കും ഇങ്ങനെ തന്നെ ഒന്നും പെയിന്റ് അടിക്കണ്ടല്ലോ, അല്ലെ? പോളിഷ് ചെയ്തിട്ട് അല്ലെ, നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ. പൈസയും കുറവാണ്, ഷോയും കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചിരുന്നോ? നമ്മളൊരു വന്ന് രണ്ടു മൂന്ന് പേര് വിളിച്ചിരുന്നു. വിളിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞങ്ങള് അങ്ങനെ വേണ്ടി ചെയ്തല്ല, അപ്പൊ എന്നോട് പറഞ്ഞു ഇത് നന്നായിട്ടുണ്ട് അങ്ങനെ ചെയ്താ പോരെ, നോക്കാം പറഞ്ഞു. നമ്പറൊക്കെ വാങ്ങിച്ചോ? നമ്പർ വാങ്ങിച്ചു മൂന്ന് പേരും മൂന്നോ നാലോ പേരും നാല് പേര് നമ്പർ വാങ്ങിച്ചിട്ട് പോയിട്ട്. താല്പര്യമുള്ള ആൾക്കാരല്ലേ നമ്മളെ കൂടെ കൂടുള്ളൂ, അല്ലാത്തവര് നെഗറ്റീവായി പറഞ്ഞ് ഒഴിവായി പോവല്ലോ. പുള്ളി വന്ന് രാവിലെ കണ്ടു, പുള്ളി ഇതിനേക്കാൾ ചെറിയൊരു പുള്ളിക്കും ഇതായി കഴിവുള്ള ആളാ പുള്ളി. ഈ ചേട്ടല്ലേ, പേരെന്താ? ബാബുരാജ്. വീട് ഇവിടെ തന്നെ? എന്താ ചെയ്യണേ? എല്ലാ പണിയും മേശരിപ്പണി. ആഹാ, മേശരിപ്പണിയാണല്ലേ. അപ്പൊ നിങ്ങള് കൂടി കൊടുത്ത് ചെയ്യണം തോന്നി? എല്ലാരും വണ്ടി നിർത്തി പോയി സെൽഫി എടുത്ത് പോവാമിലി വന്ന് പറഞ്ഞ് എടുത്തു പോയി. അപ്പൊ ഇവര് ഇങ്ങനെ തുടങ്ങി, ഇനിയിപ്പോ എവിടെയെങ്കിലും ഒക്കെ വിളിച്ചാൽ നിങ്ങളും പോകും? വിളിച്ചാ പോകും, ഞങ്ങൾ മൂന്നാളുണ്ടാവും. സന്തോഷം. സൈക്കിളിനായിക്കോട്ടെ, വരുന്ന ആൾക്കാരെ ഫുള്ള് അന്നേരം എനർജി നമുക്ക് വരും. അറിയാത്ത ആളുകളാണ്, അറിയുന്ന ആൾ നമ്മളറിയ പോലും ഇല്ല. വിളിച്ചിട്ട് നമ്മള് ചേട്ടാ സൂപ്പർ ഇട്ടോ അത് കേൾക്കുമ്പോ അപ്പൊ നമുക്ക് തോന്നിയാ കുഴപ്പമില്ല. നമുക്കൊരു നമ്മള് തന്നെ ഉണ്ടാക്കിയതാ, നമ്മള് വലിയത് പറയുമ്പോ എന്തോ ആയിപ്പോയില്ലേ, ഭയങ്കര വൃത്തിയിടല്ലേ. വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ഞാന് മറ്റേ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, വേറെ ടീം ഇന്ന് രാവിലെ പറഞ്ഞില്ലേ? എന്താ സ്ഥിതി? നിങ്ങളെ നാട്ടുകാരനല്ലേ? ഉഷാറന്നെയാ, മുമ്പ് നല്ല ആക്റ്റീവ് ഉള്ള ആളാ. രക്ഷയില്ലേ, അല്ല ഇത്ര കഴിവുണ്ട് വിസ്മയമായ ഓരോരോ സംഭവങ്ങളാണ്. കൊടുവള്ളി ടെലിഫോൺ ഈ റോഡ് വർക്ക് ആയിട്ട് റോഡ് എന്നത് മാന്തിണ്ടോ അന്ന് പുള്ളി കേബിള് മാന്തിട്ട് മറ്റൊരു മാന്തിട്ടല്ലോ. കൊന്നപോലെ നമ്മളെ ഇതിന്റെ തുടക്കം മുതലേ ഭയങ്കര സപ്പോർട്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് ഇദ്ദേഹാണ് അല്ലേ. അന്ന് മുതൽ ഇന്ന് വരെ തുടക്കം മുതല് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നെ ഫസ്റ്റിൽ താഴെ നിറയാൻ ഇയാളാണ്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഷർഫുദ്ദീൻ. ഷർഫുദ്ദീൻ കാ. ഓക്കെ ഓക്കെ. വീട് കൊടുവല്ലിയാ? വീട് കൊടുവല്ലിയ. ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് തോന്നി ആദ്യം? ഇതിന്റെ ഫസ്റ്റ് ഇവിടെ സ്റ്റെപ്പ് വീട്ടിലോട്ടുള്ള സ്റ്റെപ്പ് ആയിരുന്നു കൊത്തി. അപ്പൊ അത് കൊത്തി നല്ല അടിപൊളിയായപ്പോ നമ്മള് പറഞ്ഞു എന്തെങ്കിലും ഒരു ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാലോ, പുള്ളിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും, അപ്പൊ ചെയ്യാൻ തയ്യാറുമാണ്. അപ്പൊ ഇവര് രണ്ടുപേര് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ട് നമ്മളേതായ പ്രോത്സാഹനം ഇവര് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. അതെ അതെ, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ്. അതെ അതെ,
വയലിലൂടെ പോകുന്ന ആളുകളൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഞാനിപ്പോ ഇവിടെ ഒരു അരമണിക്കൂറായി ഇവിടെ നിൽക്കുന്നത്. ഇതിലെ വാഹനം പോവുകയാണെങ്കിൽ എല്ലാ വാഹനവും ഒന്ന് നിർത്തി ചവിട്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഇവരെ പ്രോത്സാഹിപ്പിച്ചാണ് പോകുന്നത്. അതെ അതെ. പിന്നെ ഇവർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസമൊക്കെയായി ഇവർ ഇതുമല്ലേ തന്നെ മനക്കേടുന്ന ഒഴിവ് സമയങ്ങളിൽ പണിക്ക് പോകും. ഉച്ചക്ക് ശേഷം ഇതിലേക്ക് ഇപ്പൊ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഇപ്പൊ ഇതാണ് ഈ ഒരു റോഡില്. ഇനിയിപ്പോ ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ശരിക്കുള്ള ഒരു വില അറിയൂ. നമ്മള് കോഴിക്കോട്ടുകാർക്ക് തന്നെ അഭിമാനിക്കല്ലേ. കോഴിക്കോട്ടുകാർക്ക് കോഴിക്കോടിനൊരു അഭിമാനം തന്നെ ആയിരിക്കും. ഇതിന്റെ വർക്കുകൾ മൊത്തം കഴിയുമ്പോ ഇവർക്ക് പിന്നെ പോകുന്നവരൊക്കെ നമ്മള് നമ്മളൊരു അഭിപ്രായം എന്താ പറഞ്ഞാല് ഇതിനെ പോകുന്നവരൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടാല് അവര് ഈ ഭാഗം മൊത്തം മനോഹരമാക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു പൈസ കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടല്ല വരുന്നത്. പൈസ കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷെ ആരെങ്കിലും പോകുന്നവർ എന്തെങ്കിലും കൊടുക്കണം എന്നാണ് എന്റെ സന്തോഷത്തോടുകൂടെ. ഇതിലൊക്കെ ഉണ്ടാകലുണ്ട്. രവിയേട്ടൻ, രവിയേട്ടന്റെ വൈഫ് അല്ലേ. പേരെന്താ ചേച്ചി? മിനി എന്നാണ് ചേച്ചിന്റെ പേര്. ചേച്ചി എല്ലാരും വന്നിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ്, എന്താ പേര്? മാസ്ക് ഒന്നും താത്ത്. എന്നാലല്ല ആള് കാണുന്നു. എങ്ങനെ, ഇതെന്നും കാണലുണ്ടോ? എന്താ, തറവാടാണോ? ആഹാ. അപ്പൊ സ്കൂളിലെ കുട്ടികളൊക്കെ എന്ത് പറയുന്നു ഇതൊക്കെ കണ്ടിട്ട്? ചോദിക്കലുണ്ടല്ലോ. ടീച്ചർമാർക്കൊക്കെ നല്ല അഭിപ്രായമാണോ? അതെ, പറയലുണ്ട്, കാണലൊക്കെ ഉണ്ട്. സ്കൂളിൽ ഒരു ചർച്ചാ വിഷയമായിണ്ട്. ഞാൻ സ്കൂളിൽ പോയപ്പോ ടീച്ചർ പറയുന്നുണ്ട് ഇങ്ങനെ സ്കൂളിൽ വരച്ച. അപ്പൊ ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് ാണ് അപ്പൊ ടീച്ചർ പറയോ എന്റെ സ്വന്തം കുട്ടികളെ വീടാണ് അത് എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം, സന്തോഷായില്ലേ, മനോഹരായിട്ടുണ്ട്, അടിപൊളി. കുടുംബശ്രീ എന്നൊക്കെ ആളുകൾ പറയോ? എല്ലാരും കുടുംബശ്രീ തോന്നും. പിന്നെ ആരെയും ആരെയും ചോദിക്കുന്നുണ്ടോ നെഗറ്റീവ് ആയിട്ട്? ആരെയും പറയുന്നുണ്ടോ? എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് ഇത്. ഇത്രയും നല്ല കഴിവുണ്ടായിരുന്നല്ലോ ഇപ്പോഴല്ലേ അറിയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി, ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെന്നുള്ള അല്ലേ. പണി കഴിഞ്ഞ് വന്നിട്ടല്ലേ കൂടുതൽ. താമരശ്ശേരി സനാ കോയൽ കണർ കമ്പനി. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും എങ്ങനെയുണ്ട്? ആ ഇത് നമ്മളെ സമയത്തോളം നല്ലൊരു കലാവാസമുള്ള ഒരു വ്യക്തിയാണ്. ഇത് ഏതോടെ പുരോഗമിക്കണമെന്നാ നമ്മളെ അഭിപ്രായം. ഇത്ര ഉണ്ടെന്ന് നമ്മള് നേരത്തെ അറിഞ്ഞില്ല. അറിഞ്ഞില്ല. നമ്മളെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അതിന്റെ മുന്നേതാ നമ്മുടെ ശ്രീജി ചേട്ടൻ ഉണ്ട്, പിന്നെ രവിയേട്ടൻ, ബാബുവേട്ടൻ, ഇവര് മൂന്ന് പേരുമാണ്. ഇത് നമ്മളെ പ്രദേശത്തുള്ള എന്റെ പേര് സലീം. സലീം എന്നാണ്. അപ്പൊ ഇവരെല്ലാം സനാ സലീം, ഇവരെല്ലാവരും കൂടി ആണ് ഞാൻ പ്രോത്സാഹനമൊക്കെ കൊടുത്ത്. നാട്ടുകാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടും നമ്മളെ ഇത് കാണുന്ന ആളുകളൊക്കെ തന്നെ മാക്സിമം ഷെയർ ചെയ്യേ. ഇവരെ കഴിവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അടിയിൽ ഇവരെ നമ്പർ കൊടുക്കാം. ആ സമയത്ത് നിങ്ങള് നിങ്ങളെ വീട്ടിന് മുറ്റത്തോ അല്ലെങ്കിൽ എവിടെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇവർ വന്ന് ചെയ്തു തരും. അപ്പോൾ ഈ വഴിയൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോടഞ്ചേരി കൂടത്തായി കോടഞ്ചേരി റൂട്ടിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ വരിക, കാണുക, ഇവർക്ക് മാക്സിമം പ്രോത്സാഹനം കൊടുക്കുക അല്ലേ. പ്രോത്സാഹിപ്പിക്കുക, അതല്ലേ. അതെ, അതേപോലെ തന്നെ മാക്സിമം നമുക്ക് ഇവര് ഇതൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ടെർപ്പൻ്റ് വാങ്ങുന്നത്, അടക്കമുള്ള കാര്യങ്ങൾ, ആയുധങ്ങളൊക്കെ അവര് എഫേർട്ട് കൊണ്ടാണ്. അപ്പോൾ നമ്മളെ കൊണ്ടാകുന്നത് എന്താ വെച്ചാല് ചെറിയ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവര് വേണ്ടാന്ന് പറയും, മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പൊ